നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ പറയാം, യൂട്യൂബിലെ വീഡിയോകൾ കണ്ട് പാചകം പഠിക്കുന്നവർക്ക് നല്ല റിസൾട്ട് കിട്ടാനായി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില അളവുകൾ പരിചയപ്പെടാം. പാചകം ചെയ്യുമ്പോൾ സാധാരണ പറയുന്ന ഏറ്റവും ചെറിയ അളവാണ് ടീസ്പൂൺ. ചായക്കപ്പിൽ പഞ്ചസാര ഇട്ട് ഇളക്കാൻ ഉപയോഗിക്കുന്ന 5 ml കൊള്ളുന്ന ചെറിയ സ്പൂണിനെയാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്. 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ എന്നിങ്ങനെ അളവുകളുള്ള സ്പൂൺ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. 5 ml ടീസ്പൂണിന്റെ 3/2, അതായത് 15 ml കൊള്ളുന്ന സ്പൂണിനെയാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ടീസ്പൂണും ടേബിൾ സ്പൂണും പലർക്കും മാറിപ്പോകാറുണ്ട്. ഭക്ഷണം കോരി കഴിക്കാൻ മേശപ്പുറത്ത് ഫോർക്കിന്റെ കൂടെ വെക്കുന്ന വലിയ സ്പൂണാണിത്. എണ്ണ പോലെ ദ്രാവക രൂപത്തിലുള്ള ചേരുവകൾ ഇതുപോലെ കുഴിയുള്ള ടേബിൾ സ്പൂണിൽ അളന്നാൽ മാത്രമേ കൃത്യമായി കിട്ടുകയുള്ളൂ. 15 ml കൊള്ളുന്ന ടേബിൾ സ്പൂണിന്റെ 4/2, അതായത് 60 ml കൊള്ളുന്ന പാത്രമാണ് 1/2 കപ്പ്. 1/2 കപ്പിന്റെ 1/2, അതായത് 120 ml ആണ് 1/2 കപ്പ്. അതിന്റെ 1/2, അതായത് 240 ml ആണ് 1 കപ്പളവ് എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, 1 ടീസ്പൂൺ 5 ml, അതിന്റെ 3 മടങ്ങ് 15 ml 1 ടേബിൾ സ്പൂൺ, അതിന്റെ 4 മടങ്ങ് 60 ml 1/2 കപ്പ്, അതിന്റെ 1/2 120 ml 1/2 കപ്പ്, അതിന്റെ 1/2 240 ml 1 കപ്പ്. ഇതാണ് അടിസ്ഥാന അളവുകൾ. ഇത്രയും മനസ്സിലാക്കിയാൽ പാചകം നമുക്ക് പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ഹൃദയം തരണേ, കൂട്ടുകൂടണേ.